പേരടിക്കൊന്നാണ് കൊടുക്കുക എന്നല്ലാതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുരുവട്ടൂരി തൊരീഖത്തിൻ്റെ ഷെയ്ഖിൻ്റെ അളിയൻ അരവട്ടൂർ അബ്ദുസ്സമദ് അനവരി എന്ന് പറയുന്ന ചങ്ങാതി കഴിഞ്ഞ ദിവസം പേരോടുസ്താദിൻ്റെ ക്ലിപ്പിട്ടുകൊണ്ട് പേരോടുസ്താദിനെ വഹാബിയാക്കി ചിത്രീകരിച്ച് പ്രസംഗിക്കുന്നതായി കേട്ടു. ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പ്രസംഗം കേൾക്കാം. നമ്മൾ അയാളെന്തോ പറയല്ല, അയാൾ പറയുന്നത് ഇപ്പോ വഹാബിസ ഭീതിയോടുകൂടെ ഓടി കാട്ടിലേക്ക് കയറിയ ഒരമ്മ ആ അമ്മയുടെ ചെറിയ കുട്ടിയും ചെന്നെത്തിയതൊരു വലിയ കൊമ്പനാനയുടെ സമീപത്ത്. ആ കൊമ്പനാനയുടെ അടുത്തെത്തിയപ്പോൾ ആ അമ്മ കൊമ്പനാനയോടങ്ങ് സംസാരിച്ചു, ഇതാ ഞങ്ങൾ വളരെ വിഷമിച്ചു വരികയാണ്, ഒന്നും ചെയ്യല്ലേ? ആനക്ക് വിവരം കൊടുക്കുന്നവൻ ആരാൾ? ആനയെ നിയന്ത്രിക്കുന്നവൻ ആരാൾ? ആനയെ ചിന്തിപ്പിക്കുന്നവൻ ആരാൾ? എല്ലാം അള്ളാഹുവാണെന്നല്ലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹു, മഹാനവർകൾ മൈസൂർ വനത്തിലുള്ളപ്പോൾ ആനകളും വന്യമൃഗങ്ങളും ഒക്കെ മഹാനവറുകളെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഓ സഹോദരന്മാരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ സി എം വലിയുള്ളാഹിയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന കാട്ടാനകളും ഈ അമ്മയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന് സംരക്ഷണം നൽകിയ കാട്ടാനയും എല്ലാ കാട്ടാനകളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അവകളുടെ എല്ലാം മാലിക്കും ഖാലിഖും പടച്ചവനും ഉടമസ്ഥനും അള്ളാഹുവാണ്. ആ അള്ളാഹു തേല തോന്നിപ്പിക്കുന്നതിനപ്പുറം ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യുകയില്ല. അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. പ്രളയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്നൊരു അമ്മ പറഞ്ഞ സംഭവം എടുത്തുദ്ധരിച്ചു മഹാനായ സി എം വലിയുള്ളാഹിയുടെ അനുഭവങ്ങൾ, ആ കാലത്ത് നടന്ന കാര്യങ്ങളും പറഞ്ഞു. എല്ലാ മൃഗത്തിനെയും ഭൂമിയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള സകലമാന വസ്തുവിനെയും നിയന്ത്രിക്കുന്നത് യജമാനനായ അള്ളാഹു എന്നതാണ് പരമ്പരാഗതമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. എല്ലാത്തിനെയും തോന്നിപ്പിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നവനും എല്ലാമെല്ലാം അള്ളാഹു ആകുന്നു എന്നത് ലോക മുസ്ലിമീങ്ങളുടെ സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ഇതിനെ ഇയാൾ കൂട്ടിമാറ്റി സംസാരിക്കുന്നതെന്ന് കേട്ടു നോക്കി. ഇപ്പൊ രണ്ടമ്മയാണ് നമ്മളെ കേരളത്തിൽ ചർച്ച. ഏത് ഒന്നിവിടത്തെ സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ട അമ്മയാണ് നമ്മളതിൽ ബന്ധപ്പെടുന്നത്. മറ്റൊന്ന് പേരോട് വയനാട്ടിലുള്ള അമ്മയാണ്. മടവൂർ ശൈഖുനെയും അതുപോലെ റസൂലുള്ളാഹിന്റെ സഹാബിയായ സഫീനത്ത് എന്നവർ അവർ സഞ്ചരിക്കുമ്പോൾ സിംഹം അവർക്ക് വഴങ്ങി നിന്നതും ഈ ചരിത്രക്ക് ഇയാള് ഇയാൾക്കത് ഉൾക്കൊള്ളാൻ എപ്പോഴാ സമാധാനം പറയും. വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോ ഒരമ്മ എന്തോ ഒരു കൊമ്പനാന്റെ കഥ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകല്ല. എൻ്റെ അളിയൻകുട്ടിയെ, താനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മഹാനായ പേരോടുസ്ത കേരളകരയിൽ സുന്നത്ത് ജമാഅത്ത് വിശദീകരണമായിട്ട് നടന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുലമ വരുന്നതിൻ്റെ മുമ്പും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാളിതുവരെ വിശ്വസിച്ചതൊക്കെ ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കൾക്ക് മുജീസത്തും ഉണ്ടാകും, അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണതൊക്കെ എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹിനെ പോലെ ഔലിയാക്കളും അള്ളാഹ് ഇലാഹുകളാണെന്നുള്ള വിശ്വാസം അത് കുരുവട്ടൂരികളായ ഒന്ന് രണ്ട് വിശ്വാസക്കാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളും നിങ്ങളെ കുറച്ച് ആളുകൾക്കും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സൃഷ്ടാവായ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് സൃഷ്ടികൾക്കൊക്കെ ഉള്ളത്. ഈ ഒരു വിശ്വാസമുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് സൃഷ്ടിക്കും സൃഷ്ടാവിനും ഒക്കെ ഒന്നു തന്നെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ഷിയായിസം ആണ് നിങ്ങളെ വിശ്വാസം. ആ അമ്മൻ്റെ വർത്തമാനം കിട്ടിയപ്പോൾ ഇയാൾക്ക് ഇതിനെ ആക്റ്റീവായത്. ഇതിൻ്റെ മുമ്പ് നിങ്ങൾ ആരെയും കേട്ടിരുന്നോ? മടവൂർ ശൈഖുനാൻ്റെ ഈ ആനൻ്റെ സംഭവം ഇയാളത്ര സാറായി പറയണത്. ഇപ്പൊ ഈ വയനാട്ടിലുള്ള ഈ കൊമ്പനാന്റെ ആ മുത്തശ്ശി അമ്മ എന്തോ പറഞ്ഞു, അതെന്തോ നമുക്കറിയില്ലല്ലോ. അമ്മ ഇവിടെ ആ വിഷയം പറഞ്ഞിട്ടുള്ള ഇവിടെ പ്രളയം വന്ന സമയത്തല്ല, മിഞ്ഞാന്നല്ലേ ഉണ്ടായത്. കുരുവട്ടൂർ അവിടെ നിൽക്കെ ലോകം ഒന്നായിട്ട് നിയന്ത്രിക്കെ വയനാട് നിയന്ത്രിക്കാൻ കഴിയാതെ കുത്തിയൊളിച്ചു പോയതല്ലേ. ഉളുപ്പില്ലാതെ എനിക്ക് ഒന്ന് തലേൻ്റെ അകത്ത് കളിമണ്ണല്ലാ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഷെയ്ഖ് എൻ്റെ അളിയനാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്. ഇപ്പോഴത്തെ മുദബിർ മൂപ്പരാന്നാണ് പറയണത്. തൊട്ടങ്ങേപ്പുറത്ത് വയനാട് അത് നോക്കി ഒളിച്ചു വെച്ച് തടുക്കാൻ കഴിഞ്ഞോ?
അപ്പോൾ വയനാട്ടിൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, പിന്നെ ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കൾക്ക് മുജീസത്തുണ്ട് എന്നുള്ളത് സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അന്നുണ്ട് ഇന്നുമുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മഹാനായ പേരോട് ഉസ്താദിൽ നിന്ന് അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കിട്ടിയപ്പോഴാണ് ഇവർക്ക് എന്നിട്ടോ അതും ഇതൊക്കെ ഒരേപോലെയാണ്. ആണോ? ആണോ അല്ലേ? ഞാൻ ആലോചിച്ച് നോക്കുക. സാധാരണക്കാർക്ക് സാധാരണ നിലക്കുള്ള കഴിവും അസാധാരണക്കാർക്ക് അസാധാരണമായ നിലക്കുള്ള കഴിവും കൊടുക്കുന്നവൻ അള്ളാഹാണ്. അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമിയാ, എല്ലാ പവറും അള്ളാഹുക്കുള്ളതാണ് എന്ന വിശ്വാസം. ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കന്മാർക്ക് മുജീദത്തും സാധാരണക്കാർക്ക് സാധാരണ നിലക്കുള്ള കഴിവും എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ കുദറത്താണ്. എന്താപ്പോൾ അതിൽ വ്യത്യാസം? എല്ലാ കൈവും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമിയാ വമാ ലം യശഇ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കൂല. അതല്ലേ ഞങ്ങൾ പറയുന്നത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത്? ലാ ഹറക്കത്ത വലാ സക്കനത്ത ഇല്ലാ ബില്ലാ, ഒരു ചലനും നടക്കൂല, ഒരു നിശ്ചലം നടക്കൂല അള്ളാഹുവിൻ്റെ ഇതിനും ഇജാദത്തും ഇല്ലാതെ, അനുമതി ഇല്ലാതെ. ഇത് സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. അത് അമ്പിയാക്കൾക്ക് കറാമത്ത് കൊടുത്താലും ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കന്മാർക്ക് മുജീദത്ത് കൊടുത്താലും സാധാരണക്കാർക്ക് സാധാരണ കൈവ് കൊടുത്താലും എല്ലാ കൈവുകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു അപ്പക്കപ്പളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കൊടുത്തു വിട്ടതല്ലത്. ഇത് സുന്നത്തി ജമാഅത്തിൻ്റെ പഴയകാലത്തെ വിശ്വാസമാണ്. അതിനെതിരെ കൊടുത്തു വിട്ടു, ഇനി ഗാലറിയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കുരുവട്ടൂരി ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്. അത് മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ആ വിശ്വാസത്തിൽ. അതും ഇതും തുലനം ചെയ്യാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി സഫീനത്തുന്നവരുടെ മുമ്പിൽ സിംഹം അവിടുത്തെ വാക്ക് കേട്ട അന മൗല റസൂലില്ല എന്ന് വാക്ക് കേട്ട് അവിടെ നിന്നതും, മഹാനായ കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂർ ആനയോട് സംസാരിച്ച് ആന അവിടെ വഴങ്ങി നിന്നതും, ഈ മുത്തശ്ശി അമ്മ പറഞ്ഞതൊക്കെ തുല്യമാക്കി കൊണ്ടുപോവുകയാണ്. എല്ലാം തുല്യം തന്നെയാണ് ചങ്ങായി. ഭൗതികമായതും അഭൗതികമായതും എല്ലാ നിലക്കുള്ള എല്ലാ കഴിവുകളും അള്ളാഹുക്കുള്ളതാണ്. അതായി പറഞ്ഞത് ആ തുല്യം തന്നെയാണ്. അള്ളാഹിൻ്റെ കുദറത്താണതെല്ലാം. ആരും ഔലിയാക്കൾക്കുള്ളതാണെങ്കിലും അത് ഔലിയാൻ്റെ അള്ളാഹ കൊടുക്കുന്നതാണ്. സാധാരണക്കാർക്ക് എൻ്റെ മുത്തച്ഛൻ അമ്മക്കാണെങ്കിൽ അത് അള്ളാഹ കൊടുത്തതാണ്. അള്ളാഹിൻ്റെ ഇതിനും ഇജാദത്തും ഇല്ലാതെ ഒന്നും നടക്കൂല. എല്ലാം അള്ളാഹുവിൻ്റെ കുദറത്താണ്. എന്താപ്പം അതിൻ്റെ വ്യത്യാസം? ഭൗതികവും അഭൗതികവും എല്ലാം ത്തിൻ്റെ വിശ്വാസമാണ്. അത് സമന്തന്നെ അതങ്ങനെ തന്നെയാണുള്ളത്. ഇനി ചെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യത്തിൽ ഇജല്ലേ വഹാബി? കാരണം വഹാബികളോടെ പറയുന്നത് എന്താ? അഭൗതികമായ കൈവ് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, ഭൗതികമായ കൈവ് സൃഷ്ടികൾക്കൊക്കെ കഴിയും. ഇതന്നെ ലജ്ജും പറഞ്ഞത്. ഔലിയാക്കളെ കൈവ് പറഞ്ഞിടങ്കിൽ അത് വേറെന്തോ ആണ്, സാധാരണക്കാരായ ആൾക്കാരുടെ കഴിവ് വേറെന്തോ ആണ് എന്ന് പറയുന്ന ഈ രണ്ടും, ഭൗതികം അഭൗതികം എന്നീ പറയുന്ന വകതിരിവ്, ഒന്നിൽ അള്ളാഹുക്ക് ഇടപെടാൻ കഴിയും, ഒന്നിക്ക് അള്ളാഹുക്ക് ഇടപെടാൻ കഴിയൂല എന്നുള്ള വ്യത്യാസം വെച്ചു കൊടുക്കുന്നത് വഹാബി ചിന്ത. അതേ ചിന്തയല്ലേ തൻ്റെ വിശ്വാസം, തൻ്റെ കുരുവട്ടൂരിയ ഹക്കീമിൻ്റെ വിശ്വാസം, അതിൻ്റെ മൈക്കകളെന്ന് അവകാശപ്പെടുന്ന ആ രണ്ട് ഏരപ്പന്മാരുടെ വിശ്വാസം, അരവട്ടൂരിൻ്റെയും തൊഴിയൂരിൻ്റെയും വിശ്വാസമൊക്കെ അല്ലേ വഹാബി വിശ്വാസം പോലെ തന്നെയല്ലേ? ഭൗതികമായ വിഷയത്തിൽ പിന്നെ അള്ളാഹ് ഇടാൻ കഴിയുള്ളൂ, അഭൗതികമായ മാർഗത്തിൽ ഔലിയാക്ക വിഷയത്തിന് കൊടുത്തു വിട്ടതാണ്, അള്ളാഹ് ഗാലറിയിലാണ്, ഇനി നോക്കിയിരിക്കേണ്ടി വരും, അള്ളാഹ്ക്ക് ഇത് ഇടപെടാൻ പറ്റൂല എന്നുള്ളത്. ഇത് സുന്നത്തി ജമാഅത്തിനെതിരാണ് എൻ്റെ വിശ്വാസം. ഏയ് ഔലിയാക്കൾക്കാണെങ്കിലും അമ്പിയാക്കന്മാർക്കാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, വമാലം യശഇ ലം യകുൻ ഇല്ലാബില്ല. അള്ളാഹു അപ്പക്കപ്പളങ്ങനെ കൊടുക്കുന്ന കൈവാണ്, കൊടുത്ത വിട്ട കൈവെല്ലാം അപ്പക്കപ്പള നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനതാല നിമിഷങ്ങൾ കൊണ്ട് നിയന്ത്രിക്കും. അത് എവിടെയാണെങ്കിലും കുരാ കുരിയിരുട്ടിൽ ആനൻ്റെ കണ്ണിലൂടെ പിന്നെ വെള്ളം വന്നു എന്ന് എൻ്റെ വെള്ളം വരുത്തിക്കൂടെ? ഇതല്ലേ പൊന്നാനി മക്ക പറയുന്ന എൻ്റെ അളിയൻ്റെ കയ്യിലേക്ക് കിതാബ് പൊന്തി പൊന്തി വന്നത് കണ്ടതല്ലേ? അപകടമുണ്ട്. അതിലെന്താ അപകട ചങ്ങായി? അല്ലെങ്കിൽ ഏതോ ആളുകൾ എന്തോ പറഞ്ഞ അതൊക്കെ അങ്ങനെ ഉണ്ടോ? നിങ്ങളല്ലേ ഈ മൗസൂക്കും ബിഹി ഒക്കെ ആയിട്ട് വന്നീനെ? എന്തോ കേട്ടോ വിളിച്ചു പറയരുതെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നിങ്ങളാക്കും മറന്നുപോയോ? നട്ടപ്പാതിരിക്ക് കൂരാകൂരി ഇരുട്ടിൽ കറുത്ത ആന കരയുന്ന കണ്ണീര് പൊരിഞ്ഞ മഴയുള്ള സമയത്ത്
ആരാ കാണുന്നത്? നട്ടപ്പാതിരെ നേരത്ത് കറുത്ത ആനന്റെ കറുത്ത കണ്ണീര് ആരാ കാണുന്നത്? പൊന്നാല ചങ്ങായിയെ. പിന്നെ പൊന്നാനിയിലെ പച്ച പകലല്ലേ കിതാബ് ഖബറിയിൽ നിന്ന് പൊന്തി പൊന്തി വന്നിച്ച് കണ്ടത്? എൻ്റെ കൂടെ നിന്ന് ആരെങ്കിലും കണ്ടിരുന്നത്? ആരാ കാണുന്നതെന്ന്? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മളോടല്ലേ ചോദിക്കണ്ടേ? അങ്ങോട്ട് ചോദിച്ചോ, വയനാട്ടിൽ ചെന്ന് അമ്മേൻ്റെ അവിടെ. ആ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, അന്നും ഇന്നും എന്നും പറയാനുള്ളത്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആകുന്നു. കാട്ടാനയെ എന്ന് മാത്രമല്ല, പാമ്പിനെ എന്ന് മാത്രമല്ല, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആകുന്നു. ഇതിലിപ്പം എന്താ മാറ്റം? എന്നിട്ട് ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അത് വെച്ചിട്ടാണ് ഇപ്പൊ കറാമത്ത് മുജീദത്തിനെ അളക്കുന്നതും അതിനെ കൊച്ചാക്കി പ്രവർത്തിപ്പാമൻ സംസാരിക്കുന്നതും. എന്താണ് നിങ്ങളീ പറയുന്നത്? പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഒരുപോലെയാക്കുകയാണ്. മശായഖന്മാർ പറഞ്ഞു നിമിത്തം എന്ന് പറഞ്ഞ് അതിനെ പറ്റ ഈ അടുത്ത അദ്ദേഹം പ്രസംഗിച്ചു, പൊറാട്ടനെ പോലെയാണ് മഹാന്മാരൊക്കെയെന്ന്. പൊറാട്ട എന്നാൽ നമുക്ക് വിശപ്പടങ്ങും, വിശപ്പടങ്ങാനുള്ളൊരു നിമിത്തമാണ് പൊറാട്ട. പൊറാട്ടയാണെങ്കിലും പൊറാട്ട തിന്നാനുള്ള കഴിവ് കൊടുത്ത അല്ലാഹുവാണ്. പൊറാട്ട തിന്നത് കൊണ്ട് വിശപ്പ് അടക്കിയവനും അല്ലാഹുവാണ്. ഇതാണ് സലത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഭൗതികം അഭൗതികം എന്ന മാറ്റം അവിടെ ഇല്ല. എല്ലാ വിഷയത്തിലും, ഭൗതികമായ കാര്യത്തിലും അഭൗതികമായ കാര്യത്തിലും, കാര്യകാരണവുമായി ബന്ധമുള്ളതും കാര്യകാരണവുമായി ബന്ധമില്ലാത്തതും എല്ലാ വിഷയത്തിലും അല്ലാഹുവിലേക്ക്. അതാണ് ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഇയ്യാക നസ്തഈൻ, എല്ലാ കാര്യത്തിലും, പിന്നെ എല്ലാ വിഷയത്തിലും, എല്ലാ ഉമൂരിലും അള്ളാഹുവിലേക്ക് മാത്രം ഞങ്ങൾ സഹായ അഭ്യർത്ഥന നടത്തുന്നു. അതാണ് സുന്നത്തെ ജമാഅത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസമാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അമ്പിയാക്കന്മാർക്കും മൗലിയാക്കന്മാർക്കും കറാമത്തുകളും മൗജൂദത്വമുണ്ട്. അതൊക്കെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ളതല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുന്ന വമാ ഫഅൽതു അൻ അംരി, ഏകൽ കൂടാതെ ഞാൻ ചെയ്യില്ല ഒന്നുമേ എന്ന് വൈദ്യമാലയിലുള്ളതുപോലെ വിശുദ്ധ ഖുർആനിൽ അൽകഹ്ഫ് സൂറത്തിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹദർ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും കൂടി യാത്ര ചെയ്ത ആ സംഭവം വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹദർ നബി അലൈഹി സ്വലാം പറയുന്നു, വമാ ഫഅൽതു അൻ അംരി, ഏകലിൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകല് വേണം എല്ലാ കാര്യത്തിനും. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ വിശ്വാസമാണ്, സുന്നത്തെ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം പറയുമ്പോഴേക്ക് കറാമത്തും മുജീദത്തും പൊളിഞ്ഞു പോയി എന്നുള്ള വിശ്വാസം കുരുവട്ടൂരി വിശ്വാസമാണ്. ഇതാ പറഞ്ഞതിൻ്റെ അകത്തുക. സമത എന്നെ പറ്റിയാണ് ഈ പറയുന്ന തൊയ്യൂര് പറഞ്ഞത്. അതെ അതെ, എനിക്കും പറയാനുള്ളത് തന്നെ, കുരുവട്ടൂരികൾക്ക് നല്ലൊരു ഓപ്ഷൻ, ഇതിനേക്കാൾ നല്ലത് ഈ നൌഷോന്ത് പറഞ്ഞ ഈ പരിപാടി എടുത്തരാ. അങ്ങനെ പ്രസംഗിച്ചാൽ വരെ ഇതൊക്കെ ചെയ്ത് മാതൃ കാണിച്ചു കൊടുക്ക്. ഇനി ഒരു കറാമത്ത് മുഅ്ജിസത്ത് ഇത് സംഭവിക്കുക എന്നത് ചിലപ്പോൾ മഹാന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടും, ചിലപ്പോൾ മഹാന്മാർ അറിയാത്ത രൂപത്തിലും കിട്ടും. മഹാൻ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല ഈ കറാമത്ത് സംഭവിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹയാത്ത് കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മഹത്തുക്കളുടെ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കറാമത്തുള്ള മഹാന് ചിലപ്പോൾ അത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അറിഞ്ഞാലും ശരി, അറിയാതെയാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇതിനും ഇജാദത്തും അനുമതിയും ഏകലും ഇല്ലാതെ ഒന്നും നടക്കൂല. മഹാന്മാർ ഇച്ഛിക്കുമ്പോഴും കറാമത്ത് സംഭവിക്കും, മഹാന്മാർ ഇച്ഛിക്കാത്തപ്പോഴും അത് സംഭവിക്കും. അതാണ് സുന്നത്തെ ജമാഅത്തിൻ്റെ വിശ്വാസം. എങ്ങനെ സംഭവിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ ഇതിനും ഇജാദത്തും വേണം, അതില്ലാതെ ഒന്നും നടക്കൂല. മഹാന്മാർക്ക് ഇനി മുഅ്ജിസത്തും കറാമത്തും കൊടുത്തുവിട്ടു, ഇനി അതിൽ ഒന്നിലും ഇടപെടാൻ അള്ളാഹുക്ക് പറ്റൂല, അള്ളാഹു ഗാലറിയിലാണ് എന്നത് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അന്യമാണ്. അങ്ങനെ വിശ്വാസമല്ല. എപ്പം എങ്ങനെ എന്ത് സംഭവിക്കണമെങ്കിലും പരിശുദ്ധവാനായ അള്ളാഹുവിൻ്റെ ഏകലില്ലാതെ ഒന്നും നടക്കുകയില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം, വിശിഷ്യ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ബാക്കി വരുന്ന എല്ലാ വിശ്വാസങ്ങളും കള്ളത്തൊരീക്കത്തുകാരായ ആളുകൾ
അവർക്ക് തോന്നിയ രൂപത്തിൽ കെട്ടിപ്പാട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.